നമസ്കാരം. രാജ് ന്യൂസ് മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ പറുദീസയായി കേരളം മാറുകയാണ്. ഈ കഴിഞ്ഞ ദിവസം കരിപ്പൂർ വിമാനത്താവളത്തിൽ 19 വയസ്സുകാരി 1 കോടി രൂപയുടെ സ്വർണവുമായാണ് പിടിയിലായത്. നേരത്തെ ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ സ്വർണവേട്ട. ദുബായിൽ നിന്നും വന്ന കാസർഗോഡ് സ്വദേശിനി ഷഹലയാണ് കസ്റ്റംസ് പിടികൂടിയത്. ഇവർ പിടിയിലായതോടെ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തുവന്നു. 1 ലക്ഷം രൂപയാണ് കമ്മീഷൻ വാഗ്ദാനം. ഈ സ്വർണം കൊണ്ടുപോകുന്നതിന് വേണ്ടി യുവതി ഗൾഫിലേക്ക് പോവുകയായിരുന്നു. വിമാന ടിക്കറ്റ് സ്വർണക്കള്ളക്കടത്ത് സംഘം എടുത്തു നൽകി. ഈ സംഘം തന്നെ ഇത്തരത്തിൽ എന്തുകൊണ്ടായിരിക്കും യുവതികളെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള ഒരു പരിശോധന കസ്റ്റംസ് നടത്തുകയുണ്ടായി. അതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് സ്ത്രീകളെ കാര്യമായി പരിശോധിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതുകൊണ്ട് കൂടുതൽ റിസ്ക് ഒന്നും ഇല്ല എന്നുള്ള ഒരു വിലയിരുത്തൽ സ്വർണക്കള്ളക്കടത്ത് സംഘത്തിനുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ അത് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു എന്നുള്ളതായിരുന്നു അവരുടെ മൊഴി. ഭർത്താവും ഇക്കാര്യത്തിന് ഇവരെ ഷഹലയെ നിർബന്ധിച്ചു എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇതിന് കൃത്യമായൊരു പരിശീലനം നൽകിയിരുന്നു. എങ്ങനെ പെരുമാറണം, എങ്ങനെ ഈ സ്വർണം കൊണ്ടുവരണം, മറ്റുള്ളവർ ശ്രദ്ധിക്കുമ്പോൾ അവരോടൊക്കെ എങ്ങനെയാണ് അവർക്ക് നേരെ തിരിച്ച് പ്രതികരിക്കേണ്ടത്, ഇതൊക്കെ സംബന്ധിച്ച് ഒരു പരിശീലനം നടത്തിയിരുന്നു. യുവതി ഇപ്പോൾ ജാമ്യത്തിലുണ്ട്. സാമ്പത്തിക സ്ഥിരതയുള്ള കുടുംബത്തിൽ നിന്നുള്ള യുവതിയാണ് സ്വർണ്ണക്കടത്തിന് ഉപയോഗിച്ചതെന്നുള്ളതും ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ്. പിതാവ് വർഷങ്ങളായി ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം സ്ത്രീകളെ തന്നെ ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം തിരഞ്ഞെടുത്തത്? യുവതിയെ പിടികൂടിയതോടെ സോഷ്യൽ മീഡിയയിലും ചില വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. അതായത് പ്രത്യേകിച്ചും വരുന്നത് ഈ യുവതിയുടെ മുഖം കാണിച്ചത് ശരിയായില്ലെന്ന തരത്തിലാണ് ചില തീവ്ര നിലപാടുകാരുടെ വിമർശനം. സ്ത്രീകളുടെ മുഖം കാണിക്കാൻ പാടില്ല, പക്ഷേ അവരെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും നിയമലംഘനത്തിൻ്റെ ഇടനിലക്കാരായും എല്ലാം ഉപയോഗിക്കാമെന്നത് എന്തുതരം വാദമാണ്? സ്ത്രീകളെ സ്വർണ്ണക്കള്ളക്കടത്തിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രീതിയും വർദ്ധിച്ചു വരികയാണ്. സുരക്ഷിതമാണ് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ കാരണം. ആദ്യമേ തന്നെ നമ്മൾ പോകുന്നത് ബൈജു നോയലിലേക്കാണ്. ബൈജു നോയൽ അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. പ്രത്യേകിച്ചും കൊഫേപോസെ കേസുകളെല്ലാം നിരവധി പ്രതികൾക്ക്, സ്വർണ്ണക്കള്ളക്കടത്ത് പ്രതികൾക്ക് വേണ്ടി കൊഫേപോസെ കേസുകളിലെല്ലാം ഇടപെട്ടിട്ടുള്ള ഒരു അഭിഭാഷകൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ബൈജു നോയലിന് ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടാകും. ബൈജു നോയൽ, ദാ ഒന്ന് ശ്രദ്ധിക്കൂ. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിൻ്റെ രീതികൾ വളരെ അടുത്ത് നിന്നറിയാവുന്ന ഒരാളാണ് അഭിഭാഷകനായിട്ടുള്ള നിങ്ങൾ. ഒരു പക്ഷേ നിങ്ങളുടെ ജോലി സംബന്ധിച്ചുള്ള രഹസ്യങ്ങളൊന്നും പറയേണ്ട. പക്ഷേ സ്ത്രീകളെ ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം നോട്ടമിടുന്നതായി എപ്പോഴെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്തായാലും ബൈജു നോയൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. മോഹൻലാൽ, അഡ്വക്കേറ്റ് മോഹൻലാൽ ചേരുകയാണ്. അഡ്വക്കേറ്റ് മോഹൻലാൽ, ഈ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ നിന്നുള്ളവരെ ഇത്തരത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തിന് ഉപയോഗിക്കുന്ന ഒരു രീതി, മുൻപെല്ലാം നമ്മൾ കേട്ട് പരിചരിച്ചിരുന്ന അല്ലെങ്കിൽ പരിചയിച്ചിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഇത്തരത്തിൽ സാമ്പത്തിക ബാധ്യതയുള്ള ആളുകളെ ടിക്കറ്റ് എടുത്തു കൊടുത്ത് ഇവർ വശീകരിക്കുന്നു എന്നുള്ളതായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. എന്തായിരിക്കാം ഈ രാജ്യവിരുദ്ധ സംഘത്തിൻ്റെ ലക്ഷ്യം? വളരെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത്. സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്ര ഹലോ പറഞ്ഞോളൂ കേൾക്കാം പറഞ്ഞോളൂ കേൾക്കാം ഹലോ പറഞ്ഞോളൂ കേൾക്കാം കേൾക്കാം ഹലോ കേൾക്കുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്, ഒരു വിഷയമാണ് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഹലോ, അപ്പോൾ ഇത് ഇവിടെ വിഷയം എന്താണ്? സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് പോലെയുള്ള രാജ്യവിരുദ്ധ പ്രവർത്തികൾ അനസ്യൂതം നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? സ്ത്രീകളെ വ്യാപകമായി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഏജൻസികളും വ്യക്തികളും സംഘങ്ങളും ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ സ്ത്രീകൾക്കുള്ള നിയമപരമായ ഒരു 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 പ്രത്യേക പരിഗണന, സ്ത്രീകളെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ
ഉപയോഗിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ പ്രവൃത്തികളിലൂടെ ഇവർക്ക് ഇവരുടെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നേടാം എന്നുള്ള ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള അന്വേഷണ ഏജൻസികളുടെയും മറ്റുള്ള ആളുകളുടെയും ഒരു അയഞ്ഞ സമീപനം ഇത്തരത്തിലുള്ള സംഘങ്ങൾക്ക് ഗുണകരമായി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള ബോധ്യമാണ് സ്ത്രീകളെ ഇത്തരത്തിലുള്ള പ്രവണതകളിലേക്ക് വലിച്ചെടുക്കുന്നതിനുള്ള പ്രധാന കാരണമായി ഞാൻ കാണുന്നത്. ഇവിടെ സംഭവിക്കുന്ന എന്താണ്, സാമ്പത്തികമായി വളരെയധികം ഭദ്രതയുള്ള കുട്ടികളെ മാത്രമാണോ, അല്ല, സ്ത്രീകളെ മൊത്തത്തിൽ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൻ്റെ പിന്നിൽ ഇത്തരം സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് സ്മഗ്ലിംഗ് പോലെയുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുന്നതിലൂടെ കോടിക്കണക്കിന് രൂപ കൊള്ളലാഭം ഉണ്ടാക്കുവാനും ഒരു സമാന്തര സാമ്പത്തിക ഏജൻസികളായി ഇവർക്ക് വളരാനും കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം സ്വർണ്ണക്കടത്ത് കേസ് നമുക്കറിയാം, പ്രമാദമായ സ്വർണ്ണക്കടത്ത് കേസിലെ ഒരു പ്രധാന പ്രതിയായി വന്നത് ഒരു സ്ത്രീയാണ്. അവർ കൗൺസിലുമായി ബന്ധമുള്ള അധികാര കേന്ദ്രവുമായി ബന്ധമുള്ള ഒരു സ്ത്രീയെ സ്വർണ്ണക്കടത്തിൽ നിർബാധം ഇടപെടുകയും യാതൊരു വിധത്തിലുള്ള എന്താണ് നിയന്ത്രണവുമില്ലാത്ത രീതിയിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേരളത്തിൽ നടത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ്. അതിലെ പ്രധാന പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഒരു സ്ത്രീയാണ്, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ സ്വാധീനമുള്ള, വളരെ ഉന്നത കേന്ദ്രങ്ങളിൽ ബന്ധമുള്ള ഒരു സ്ത്രീയാണ് അത്തരം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സ്ത്രീകളെ ഉൾപ്പെടുത്തുന്നത് വിവിധ തലങ്ങളിലുള്ള സ്ത്രീകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണോ അവരെ ഇതിനെ അവരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ചിട്ടുള്ള പൂർണ്ണമായ ബോധ്യം ഇത്തരം ഏജൻസികൾക്കുണ്ട്. ഇപ്പം ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ആരാണ് സ്വർണ്ണക്കടത്തുകൾ നടത്തുന്നത്, എവിടെ നിന്നാണ് ഇത് വരുന്നത്, ആരാണ് ഇതിൻ്റെ പ്രധാന ഏജൻസികൾ, എവിടേക്കാണ് ഇത് പോകുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ അറിവ് ഇവിടെയുള്ള അന്വേഷണ ഏജൻസികൾക്കുണ്ട്. പക്ഷേ അന്വേഷണ ഏജൻസികൾ ഫലപ്രദമായി ഇടപെടാത്തത് കൊണ്ടും കണ്ണടയ്ക്കുന്നത് കൊണ്ടും, അല്ലെങ്കിൽ അവരെ എന്താണ് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും വേണ്ടപ്പെട്ടവർ അവരെ തടയിടുന്നത് കൊണ്ടും അവിഹിതമായി ഇടപെടുന്നത് കൊണ്ടുമാണ് ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്ത് വ്യാപകമായി കടന്നു വരുന്നത്. ഇവിടെ നോക്കൂ, ഇന്നലെ നടന്ന സംഭവത്തിൽ കുട്ടി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് വിമാനത്താവളത്തിൽ നിന്ന് പുറത്താണ്. വിമാനത്താവളത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് പുറത്തു വന്ന ഒരു കുട്ടിയെ പോലീസാണ് അറസ്റ്റ് ചെയ്യുന്നത്. കേസ് ദുർബലപ്പെട്ടില്ലേ? അവിടെ ഈ വിമാനത്താവളത്തിൽ ഫലപ്രദമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും പരിശോധനാ സംവിധാനങ്ങളുമുണ്ട്. ഈ സംവിധാനങ്ങളെ മുഴുവൻ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് ഈ കുട്ടിക്ക് പുറത്തു വരാൻ കഴിഞ്ഞത്? ഇത് പരിശോധിക്കേണ്ടതല്ലേ? ഹലോ, ഞാൻ കേൾക്കുന്നുണ്ട്, പറയുന്നേ. കേൾക്കാം കേൾക്കാം, അങ്ങ് തുടർന്നോളൂ, കേൾക്കുന്നുണ്ട്. ഹലോ, അപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടിക്ക് പുറത്തു വരാൻ കഴിഞ്ഞത്? ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയല്ലേ? പിന്നെ ഹലോ ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? ഇതിനകത്ത് പ്രധാനപ്പെട്ട വസ്തുത, അന്വേഷണ എല്ലാവിധത്തിലുള്ള ആധുനികമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ള എയർപോർട്ടിൽ നിന്ന് ഈ കുട്ടിയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കുട്ടി പുറത്തു വന്നതിന് ശേഷം ലോക്കൽ പോലീസാണ് ഈ കേസിൽ ഈ പ്രതിയെ ഈ കുട്ടിയെ പ്രതിയാക്കുന്നത്, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താണ്? ഈ വിമാനത്താവളത്തിൽ സ്വർണം കടത്താനുള്ള നിർബാധം കടത്തിക്കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളുണ്ട്. അവിടെ അയ കഴിഞ്ഞ സമീപനമാണ് അവിടെ ഉള്ളത്. വേണ്ട രീതിയിലുള്ള കരുതൽ ഉണ്ടാകുന്നില്ല, അവിടെ വേണ്ട നടപടികൾ ഉണ്ടാകുന്നില്ല. അവിടെ വേണ്ട രീതിയിലുള്ള ഫലപ്രദമായ രീതിയിൽ ഈ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഈ കള്ളക്കടത്തിനെ തടയാനുള്ള പ്രതിവിധികൾ ഉണ്ടാക്കുവാനുള്ള കാര്യം നഗരത്തിൽ അധികൃതർക്ക് വീഴ്ച വരികയാണ്. അപ്പൊ ഇവിടെ ആരാണ് ഉത്തരവാദി? അധികൃതരാണ് ഉത്തരവാദി. അത് പുറത്തു വന്നതിന് ശേഷം ലോക്കൽ പോലീസ് ഈ കുട്ടിയെ അറസ്റ്റ് ചെയ്യുന്നു, കേസ് ദുർബലപ്പെടുകയാണ്. അപ്പൊ ഈ നിയമം പറയുന്നതനുസരിച്ച് എന്താണ്, ഒരു ഗോൾഡ് കടത്തി എന്ന് പറയുന്നത് രാജ്യദ്രോഹ കുറ്റമല്ല, യു എ പി എ നിൽക്കുന്ന കേസല്ല. ഡൽഹിയിലെ 2020 500 ബിസ്ക്കറ്റുകൾ 87 കിലോഗ്രാം ഉള്ള ബിസ്ക്കറ്റുകൾ പിടിച്ചെടുത്ത കേസിൽ ഹൈക്കോടതി പറഞ്ഞ എന്താണ്, സ്വർണം കടത്തി എന്ന് പറയുന്നത് രാജ്യദ്രോഹ കുറ്റമല്ല. അപ്പോൾ ഇവിടെ നിയമ സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ ഗൗരവമായി വിഷയത്തെ കാണുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. നിരവധിയുള്ള അന്വേഷണ ഏജൻസികളില്ലേ? ആ അന്വേഷണ ഏജൻസികൾക്ക് ഇത്തരത്തിലുള്ള സമയോചിതമായ ഇടപെടലുകൾ നടത്തി ഇതിന് യഥാർത്ഥത്തിലുള്ള പ്രതികളെ കണ്ടെത്തി എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, ആരൊക്കെയാണ് ഏതൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. പക്ഷെ അറിയുന്ന ആൾ കണ്ണടക്കുകയാണ്, അന്ധത ചമയുകയാണ്. അത്
വലിയ തരത്തിലുള്ള സാമൂഹ്യ വിപത്തുണ്ടാകുന്നു. സ്ത്രീകളെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കേരളം നിങ്ങൾക്കറിയാം, കേരളത്തിലുള്ള സ്വർണത്തിൻ്റെ ഭ്രമം. സ്വർണം ആണ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ആധാരമായിട്ടുള്ളത്. കല്യാണ മാർക്കറ്റിലുള്ള സ്വർണത്തിൻ്റെ ഡിമാൻഡ്, അല്ലെങ്കിൽ ആഡംബരത്തോടുള്ള ഭ്രമം, പിന്നെ നികുതി വെട്ടിക്കാനുള്ള ഒരു ഉപാധി എന്ന രീതിയിലുള്ള, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഉപാധി എന്ന രീതിയിലും, കൊള്ളലാഭം നേടാനുള്ള ഉപാധി എന്ന രീതിയിലും ഒക്കെ സ്വർണം കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ നിർണായകമായി പങ്കുവഹിക്കുന്ന വിഷയമാണ്. അപ്പോൾ സ്വർണം കടത്തുന്നതിനുള്ള വേദി ഒരുക്കുന്നതിനുള്ള നടപടികളാണ്, ഒരു ഭാഗത്ത് വീഴ്ചകളാണ് ഇവിടെയുള്ള അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിന് സ്ത്രീകളെ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ലഹരി കടത്തുന്ന കാര്യത്തിലും അഭിഭാഷകനായ ബൈജു നോയൽ കുടിച്ചേരുകയാണ്. ബൈജു നോയൽ, ഇതാ കേൾക്കൂ. പ്രത്യേകിച്ചും സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളുടെ കേസെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു അഭിഭാഷകൻ, കൊഫേപോസ് കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു അഭിഭാഷകൻ കൂടിയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ചോദിക്കേണ്ടത്, എന്തായിരിക്കും ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം സ്ത്രീകളെ ഇത്തരത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള പ്രധാന കാരണം? നിങ്ങളുടെ തൊഴിൽ രഹസ്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അതെല്ലാം അതിന് അപ്പുറം നിൽക്കുന്ന കാര്യങ്ങളുണ്ടാവുമല്ലോ. സ്വർണ്ണക്കടത്ത് നടത്തുന്നതിലെ കാരിയേഴ്സ് ആവുന്നതിൽ സ്ത്രീകൾ പുരുഷന്മാർ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ഇപ്പോ പലതരം കേസുകളിലും ഇപ്പോൾ കൂടുതലായിട്ടും സ്ത്രീകൾ കൂടെ പ്രതികളാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പം റീസെന്റ്ലി നടന്നിട്ടുള്ള എല്ലാവിധ മർഡർ ഉൾപ്പെടെയുള്ള കേസുകളിലും സ്ത്രീകൾ പ്രതിയായി വരുന്നുണ്ട്. അപ്പൊ അത്തരം കേസുകളിൽ ഇപ്പൊ സ്ത്രീകളുടെ ഒരു ഒരു സാമൂഹികമായ ഒരു അവസ്ഥയിൽ വന്നിട്ടുള്ള ഒരു മാറ്റമുണ്ട്. പൊതുസമൂഹത്തിൽ ഇടപെടാനുള്ള സ്ത്രീകൾക്ക് ഇപ്പോൾ ലഭ്യമായി കൊണ്ടിരിക്കുന്ന, അവർ തന്നെ നടത്തിയിട്ടുള്ള പല സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഒക്കെ ഭാഗമായി അവർക്ക് ലഭിക്കുന്ന ഇക്വാലിറ്റി, എല്ലാ കാര്യങ്ങളിലും ഇക്വാലിറ്റി വേണം എന്നുള്ളത്. ഇപ്പൊ ക്രൈമിന്റെ കാര്യത്തിലും അവർക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് തന്നെയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് അങ്ങനെ ഒരു ഒരു സ്ത്രീ പുരുഷ ഭേദം ഇല്ല. വാസ്തവത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ സ്ത്രീകളെ ഉപയോഗിക്കുന്നതിൽ പ്രധാനമായിട്ടും അവർ പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കണം. അല്ലാതെ അതിനകത്ത് ഈ പറയുന്ന നമ്മുടെ എയർപോർട്ട് വഴി കടന്നു വരുന്ന കസ്റ്റംസ് അവരുടെ ചെക്കിങ്ങുകൾക്കകത്ത് എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് അവർ ചെക്ക് ചെയ്യുക. സംശയാസ്പദമായിട്ട് അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അവർ ഇത്തരം പരിശോധനകൾ നടത്തുക. അതിനകത്ത് മിക്കവാറും എല്ലാം വിശ്വസനീയമായ ഇൻഫർമേഷൻസ് ആയതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പിടിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇതിനകത്ത് സെക്ഷൻ 135(1)(a) പ്രകാരമാണ് ഇതിനകത്ത് അവർക്കെതിരെ ഒക്യറൻസ് റിപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ ഈ കേസിനകത്ത്, ഈ പെർട്ടിക്കുലർ കേസിനകത്ത് വേണമെങ്കിൽ കരിപ്പൂർ പോലീസിന് ക്രൈം രജിസ്റ്റർ ചെയ്യാമായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് കരിപ്പൂർ പോലീസ് ക്രൈം രജിസ്റ്റർ ചെയ്യാതെ അത് കസ്റ്റംസിന് ഹാൻഡ് ഓവർ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർ ഒക്യൂറൻസ് റിപ്പോർട്ട് ചെയ്ത് അതിനകത്ത് എത്ര സ്വർണം, എത്ര ഗ്രാമിന്റെ സ്വർണം, അതിനകത്ത് എത്ര ടാക്സ് ഇവേഷൻ നടന്നിട്ടുണ്ട്, ആ ടാക്സ് ഇപ്പൊ അതിനകത്ത്, ഇത് ഒരു സ്മഗ്ലിംഗ് ആണെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന ഒരു ഈ പറയുന്ന കോൺഫിസ്കേറ്റ് ചെയ്ത ഗോൾഡ് ഒന്നും അവർക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അതിനകത്ത് ഒരു പെനാൽറ്റി, ഒരു കോടതിയിൽ അത് വന്ന് ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്ത് അതിനകത്ത് പെനാൽറ്റി ഈടാക്കി ഗവൺമെന്റിന്, സ്റ്റേറ്റിന് ലഭിക്കാനുള്ള ഒരു ഒരു നികുതി അതിനകത്ത് ലഭിക്കണം. ഇനി ആ നികുതി അല്ല ഇതിനകത്ത് ഈ പറയുന്ന കള്ളക്കടത്ത് രീതിയിലുള്ളതാണ് എങ്കിൽ അതിനകത്ത് ഫൈൻ ഇമ്പോസ് ചെയ്യാറാണ് പതിവ്. ആ ബൈജുനോയൽ, ഇതിൽ പ്രധാനമായ മറ്റൊരു സംശയം എന്ന് പറയുന്നത്, 50 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് കടത്തുന്ന സ്വർണത്തിന്റെ മൂല്യമെങ്കിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയായിരിക്കാം ഒരു പക്ഷേ ആളുകൾ ഇത്രയധികം കണ്ട് ഉപയോഗപ്പെടുത്തുന്നതും. അങ്ങനെയാണോ? ആയിരിക്കാം. അതിനകത്ത് ഇപ്പൊ 1 കോടി രൂപ വരെയുള്ള മൂല്യമുള്ള സ്വർണത്തിന്റെ താഴെയാണെങ്കിൽ അവർക്ക് ജാമ്യം ലഭിക്കുന്നതിനൊന്നും പ്രയാസമില്ല. അവർക്ക് ഈ പറയുന്ന പിടിക്കപ്പെട്ടാലാണല്ലോ ഈ ഫൈൻ അടക്കേണ്ടുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാകുന്നത്. ഇത് പിടിക്കപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയിലല്ലോ ആളുകൾ ഇത് കൊണ്ടുവരുന്നത്. പിടിക്കപ്പെടാതെ രക്ഷപ്പെടുകയാണെങ്കിൽ ആ നികുതി അടക്കാതെ ആ ഒരു സ്വർണം ഇവിടെ എത്തിച്ചേരുന്നു, അവർക്ക് അതിനകത്തുള്ള പ്രോഫിറ്റ് ഉണ്ടാകുന്നു. ഈ പറയുന്ന കാരിയേഴ്സ് അതിനകത്ത് അവർക്ക് അതിനകത്ത് അവരുടെ ലാഭവിഹിതം അവർക്ക് ലഭിക്കുന്നു. അതൊക്കെ ഉണ്ട്. ഇത് പിടിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇത് കാരിയർ എന്ന് പറയുന്ന ആളുടെ തലയിലേക്ക് വരികയും അതിന് അവർ മാത്രം ബാധ്യസ്ഥരായി തീരുകയും ചെയ്യും. അവിടെയും ചില സംശയങ്ങളുണ്ട്. അതായത് 1 കോടി രൂപയ്ക്കും മുകളിലാണ് സ്വർണത്തിൻ്റെ മൂല്യമെങ്കിൽ ഇവരെ കോടതിയിൽ ഹാജരാക്കും. അപ്പോഴും 5-6 തവണ സ്വർണക്കള്ളക്കടത്ത് നടത്തി അത് വിജയിച്ച സംഘം തന്നെ ഒരു തവണയെങ്കിലും ബോധപൂർവം പിടികൊടുക്കാറുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരിക്കാം ആ ഒരു തന്ത്രം?
അത് അത് അവ അവർ പറയണ്ട, അവരുടെ തന്ത്രമല്ലേ അത്, അവർ പറയേണ്ടത് കാര്യമാണ്. അങ്ങനെ ഒരു തന്ത്രം ഉണ്ടോന്ന് എനിക്ക് നമുക്ക് അറിയുന്ന കാര്യമല്ലത്. അത് അത് അവർ വ്യക്തമാക്കട്ടെ അവരുടെ. അവർക്ക് ഇത് മാത്രമായിരിക്കില്ല, പല തന്ത്രങ്ങളുണ്ടാവും. അതിപ്പോ ഈ കാര്യത്തിൽ മാത്രമല്ലല്ലോ, എല്ലാ ഒഫൻസുകളിലും ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവർ പ്ലാൻ ചെയ്യുന്നതിന്റെ അവരുടെ മോഡസ് ഓപ്പറാൻഡി അതൊക്കെ അവർക്ക് അവരുടേതായ ഒരു പ്ലാൻ അനുസരിച്ചായിരിക്കും അതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഇതുപോലെ തന്നെ ഇപ്പൊ ഏത് രീതിയിൽ ഇത് കൊണ്ടുവരണം, ഇപ്പൊ ഇപ്പൊ ഇതിന്റെ ഇതിനകത്ത് നോക്കും, ഇപ്പൊ അണ്ടർവെയറിന് അകത്ത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് കൊണ്ടുവരുന്നു. അത് പല രീതികളിൽ പല, നമ്മളിപ്പോ എത്രയോ സ്വർണ്ണക്കടത്തുകൾ പിടിക്കപ്പെട്ടത് കണ്ടു കഴിഞ്ഞു. അതിനകത്ത് ഏതൊക്കെ എത്രയൊക്കെ വിദഗ്ധമായ രീതിയിൽ നമുക്ക് തന്നെ ആദ്യം കാണുമ്പോൾ അത്ഭുതം തോന്നുന്ന വിധത്തിൽ ഉള്ള രീതിയിലൊക്കെ അവർ ഇപ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞു. ഇനിയിപ്പോ നാളെ ഇപ്പൊ ഏത് രീതിയിലാണ് ഇവർ കൊണ്ടുവരിക എന്നൊന്നും നമുക്കിപ്പോ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം പോലുമല്ല. അവരൊക്കെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ ഉദ്യമം വിജയിപ്പിക്കാൻ വേണ്ടി ഏത് മാർഗവും അവർ അവലംബിക്കും, അത് ഏത് രീതിയും അവലംബിക്കും. അത് വന്നു കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഇത് ഇന്ന രീതിയാണ് എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയുകയുള്ളൂ. ഇതിനകത്ത് നിയമപരമായ കാര്യങ്ങളിലൂടെ ഞാൻ പറയുമ്പോൾ അതിനകത്ത് ഇതാണ് അതിന്റെ നിയമവശം. ഇതിനകത്ത് സ്റ്റേറ്റിന് ഇപ്പൊ ഒരു ഒരു ആഭരണമാണ് കൊണ്ടുവരുന്നത് നോക്കാം. സ്വാഭാവികമായിട്ട് ഇപ്പൊ നമുക്കിപ്പോ ഒരു ആഭരണം കൊണ്ട് അതിനകത്ത് നമ്മൾ അടയ്ക്കാൻ സ്റ്റേറ്റിന് കൊടുക്കാനുള്ള നികുതി കൊടുത്തില്ലെങ്കിൽ നികുതി നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ ജെനുവിൻ കേസുകളിൽ കേട്ടോ, ഇതിപ്പോ ഇപ്പൊ പേസ്റ്റ് രൂപത്തിലൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് അനുമാനിക്കാൻ കഴിയുന്ന ഇതൊക്കെ ഈ പറഞ്ഞ രീതിയിൽ സർക്കാരിനെ വെട്ടിക്കാനുള്ള രീതിയായിട്ട് മാത്രമേ അതിനെ കാണാൻ വേണ്ടി കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കോൺഫിസ്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് തിരിച്ചു ലഭിക്കാതെ പോകുന്നതും അതിനകത്ത് കോർട്ട് ഇമ്പോർട്ട് ഇമ്പോസ് ചെയ്യുന്ന ഫൈൻ അടക്കേണ്ടി വരികയൊക്കെ ചെയ്യുന്നത്. ബി ജെ പിയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂടി ചേരുകയാണ് രവി, അദ്ദേഹത്തോട് തന്നെ അടുത്തൊരു കാര്യം ചോദിക്കേണ്ടതുണ്ട്. നോക്കൂ, ഗോൾഡ് സ്മഗ്ലിംഗ് കേസുകളിലെ എണ്ണത്തിൽ കേരളം രാജ്യത്ത് മൂന്നാം സ്ഥാനത്താണുള്ളത്. നാല് രാജ്യാന്തര വിമാനത്താവളങ്ങളെ കുറിച്ച് നമ്മൾക്കറിയാം, കൊച്ചു പ്രദേശമാണ് കേരളം. പക്ഷേ സ്വർണ്ണ കള്ളക്കടത്ത് ഇത്രത്തോളം നടക്കുന്ന ഒരു സംസ്ഥാനം മറ്റൊന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അങ്ങ് ഇതിനെ നോക്കിക്കാണുന്നത്? ശ്രീ രവി കേൾക്കുന്നുണ്ടോ? അഭിഭാഷകനായിട്ടുള്ള മോഹൻലാൽ ചേരുകയാണ്. മോഹൻലാൽ, ഇതാ നോക്കൂ, ചെറിയൊരു സംസ്ഥാനമാണ്, നാല് വിമാനത്താവളങ്ങളാണുള്ളത്. അവിടെ പിടികൂടുന്ന സ്വർണത്തിന്റെ കണക്കെടുത്ത് നോക്കിയാൽ രാജ്യത്ത് മൂന്നാം സ്ഥാനത്താണ്. എങ്ങനെ സംഭവിക്കുന്നു ഇത്? അല്ല, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമാണ്. ഇന്ത്യയിലെ, നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇന്ത്യയിലെ സ്മഗ്ലിംഗ് റേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഗോൾഡ് സ്മഗ്ലിംഗ് റേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ, കേരളത്തിന് മൂന്നാം സ്ഥാനമാണുള്ളത്. ഒന്നാം സ്ഥാനത്ത് മഹാരാഷ്ട്രയും രണ്ടാം സ്ഥാനത്ത് തമിഴ്നാടും മൂന്നാം സ്ഥാനത്ത് കേരളവുമാണ് ഈ റേറ്റിംഗിൽ നിൽക്കുന്ന സ്ഥാനം അലങ്കരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന്, നമ്മുടെ ഇവിടെയുള്ള സ്വർണത്തിൻ്റെ സാമ്പത്തിക വശം തന്നെയാണ്. സ്വർണം ഒരു ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു 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 മെത്തേഡ് എന്ന രീതിയിലും, അത് പിന്നെ ആഡംബരം കാണിക്കാനുള്ള ഒരു ഉപാധി എന്ന രീതിയിലും, പിന്നെ ഇത് സാമ്പത്തിക ടാക്സ് പോലെയുള്ള വെട്ടിപ്പ് നടത്തി സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന രീതിയിലും ഒക്കെയുള്ള അതിൻ്റെ പ്രത്യേകതയാണ് സ്വർണത്തോടുള്ള ഭ്രമം കേരളത്തിൽ വർദ്ധിച്ചു വരാൻ കാരണം. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് പല സാമൂഹിക വിഷയങ്ങളുമുണ്ട്. ഇവിടെ സ്ത്രീകളെ, ഇവിടെ ഈ പർട്ടിക്കുലർ കേസ് നിങ്ങൾ നോക്കൂ, ഈ കുട്ടി കോഴി ദുബായിലേക്ക് പഠിക്കാനെന്നും പറഞ്ഞു പോയി തിരിച്ചു വരുന്നത് സ്വർണവുമായിട്ടാണ്. അങ്ങനെ തിരിച്ചു വരുന്നതിന് ശേഷം ഇവ കുട്ടിയെ വിമാനത്താവളത്തിൽ വെച്ച് പിടിക്കുന്നില്ല, പുറത്ത് വെച്ച് പോലീസാണ് പിടിക്കുന്നത്. അത് ഒറ്റിന്റെ അടിസ്ഥാനത്തിലാണ് പിടിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയെ യഥാവിധത്തിലുള്ള പരിശോധനക്ക് വിധേയമാക്കി ആ കുട്ടിയുടെ സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളത്, ക്യാരി ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ സിസ്റ്റം പരാജയപ്പെട്ടിരിക്കുകയാണ്. പിന്നീട് ഇത് പിടിക്കുകയാണ്. അപ്പോൾ ഇവിടെ അവിടെ ആരാണ് ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയെടുത്തത്? ആരാണ് ഇവിടെ? നിങ്ങൾ ഓരോ സ്വർണ്ണ കേസുകളും നോക്കൂ. വലിയ പ്രമാദമായ കേരളത്തിലെ ഗവൺമെന്റ് സർക്കാർ പ്രതിക്കൂട്ടിലായ സ്വർണ്ണക്കടത്ത് കേസിൽ എവിടുന്നാണ് ഗോൾഡ് വരുന്നത്, എങ്ങോട്ടാണ് ഗോൾഡ് കൊണ്ടുപോകുന്നത് എന്നൊരു വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവിടെ കണ്ടുപിടിക്കുന്നില്ല. ഇത് ഏജൻസികൾക്ക് അറിയാഞ്ഞിട്ടാണോ? അപ്പോൾ ഇത് എവിടുന്നാണ് ഇത് വരുന്നത്, ആരാണ് ഇതിനുള്ള ഇത് പശ്ചാത്തലം ഒരുക്കുന്നത്, ഇത് എവിടേക്കാണ് പോകുന്നത്, ഇതൊന്നുമില്ലാതെ ക്യാരി ചെയ്ത പല രീതി, അറിഞ്ഞോ അറിയാതെയോ, അല്ലെങ്കിൽ സാമ്പത്തിക ഇവർക്ക് 60,000 രൂപ കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുത്ത് പണം കൊടുത്തുകൊണ്ട് ക്യാരി ചെയ്തുകൊണ്ട് വിടുന്ന നിഷ്കളങ്കരായ അക്യൂസുകളാണ്. അപ്പോൾ അവരെ ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്ത് നടത്തുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹിക വശം എന്താണ്? ഇവിടെ സാമൂഹിക വശം എന്ന് പറയുന്നത് ഇവിടെ സമാന്തരമായ സാമ്പത്തിക
വ്യവസ്ഥ രൂപപ്പെടുകയാണ്. ഒരു ഭാഗത്ത് ക്രിയാത്മകമായ രീതിയിൽ, വ്യവസ്ഥാപിതമായ രീതിയിൽ തൊഴിൽ കണ്ടെത്താനും ജീവിക്കുവാനും ഒരു വലിയ തലമുറയും ഒരു വലിയ വിഭാഗവും കഷ്ടപ്പെടുമ്പോൾ കുറുക്കു വഴികളിലൂടെ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിയമത്തെ ലംഘനം നടത്തി ഒരു വിഭാഗം ഇവിടെ പണം ഉണ്ടാക്കി സൂക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ പണത്തിന് ഒരു സാമ്പത്തിക മേഖല സൃഷ്ടിച്ചെടുക്കുകയാണ്. വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകുന്ന സംഭവമല്ലേ അത്? ഒരു ഭാഗത്ത് ഈ നിയമ സംവിധാനങ്ങളെ ദുർവിനിയോഗം ചെയ്ത് ഇതേപോലെ സമ്പത്ത് കണ്ടെത്തുന്ന ഒരു ചെറിയ വിഭാഗം, വലിയ വിഭാഗം നിയമത്തിന് വ്യവസ്ഥാപിത രൂപത്തിലൂടെ പോയപ്പോട്ട് ജീവിക്കാൻ കഷ്ടം, തൊഴിൽ കണ്ടെത്താനും ജീവിക്കാനും വരുമാനം ഉണ്ടാക്കാനും കഷ്ടപ്പെടുന്ന ഒരു വിഷയം പരമൊരു സാമൂഹികമായ വശമുണ്ട്. അപ്പൊ എന്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിൻ്റെ അകത്ത് പ്രതിക്കൂട്ടി നിൽക്കുന്നതാര അധികാരികളും അധികാര വർഗങ്ങളും തന്നെയാണ്. ഇവിടെ കസ്റ്റം, നമുക്ക് എന്തൊക്കെ ഏജൻസികളുണ്ട് ഇവിടെ? ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഉണ്ട് ഈ സ്മഗ്ലിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ. സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ഉണ്ട്, അതേപോലെ സ്പെഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് ഉണ്ട്, UAPA ആക്ട് ഉണ്ട്, കസ്റ്റംസ് ആക്ട് ഉണ്ട്, എത്ര എന്തെല്ലാം ഏജൻസികൾ ഇവിടെ ഉണ്ട്. ഈ ഏജൻസികളെ എല്ലാം മറികടന്നുകൊണ്ടും അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണങ്ങളെ ഓവർകം ചെയ്തുകൊണ്ടുമാണ് ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്ത് വ്യാപകമായ രീതിയിൽ കേരളത്തിൽ വർദ്ധിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ബൈജുനോയൽ, ഇതാ കേൾക്കൂ, ഇത്രയധികം നിയമങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തുണ്ടായിട്ടും ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ഇങ്ങനെ അങ്ങ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ എന്തായിരിക്കാം ഇവരുടെ ഒരു ധൈര്യമായി അങ്ങേക്ക് തോന്നിയിട്ടുള്ളത്? ബൈജുനോയൽ കേൾക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, ക്ലിയർ ആയില്ല. ബൈജുനോയൽ, ദാ ഇത്രയധികം നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ സംഘത്തിനെതിരെ, പക്ഷേ ഇപ്പോഴും സ്വർണ്ണക്കള്ളക്കടത്ത് വ്യാപകമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും ഈ ഒരു ധൈര്യമായി ഇവർക്ക് തോന്നിയിട്ടുള്ളത്? ഇതിനകത്ത് പ്രധാനമായുള്ള റിസ്ക് എന്ന് പറയുന്നത് ഈ കാരിയേഴ്സിനാണ്. ഈ പറയുന്ന ഗോൾഡ് അവിടുന്ന് കൊടുത്തുവിടുന്ന ആളുകളും ഇവിടെ അത് റിസീവ് ചെയ്യുന്ന ആളുകൾക്കും പൊതുവെ താരതമ്യേന ഇതിന്റെ റിസ്ക് കുറവാണ് ഉണ്ടാകാറ്. ഇതിനകത്ത് ചെറിയ ഒരു തുകയ്ക്ക് വേണ്ടി ഈ പറയുന്ന കാരിയേഴ്സ് ഇതിനകത്ത് ഇൻവോൾവ് ആവുകയാണ്. പലപ്പോഴും ഇതിനകത്ത് പിടിക്കപ്പെടുന്ന ഒരു കാരിയർ വീണ്ടും ഇതിനകത്ത് വരില്ല. ഈ കേസിനകത്ത് പുതിയ പുതിയ കാരിയേഴ്സാണ് ഇതിനകത്ത് വീണ്ടും പുതിയ ആളുകളായിട്ടാണ് ഇതിനകത്ത് കടന്നു വരിക. അത് സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ചെറുപ്പക്കാർ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള യുവതികൾ, യുവാക്കൾ യുവതികൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് വാസ്തവത്തിൽ ഈ ഇതിനകത്ത് ഈ പറയുന്ന ഗോൾഡ് കൊടുത്തു വിടുന്ന ആളുകൾ ഇതിനകത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് റിപ്പീറ്റ് ചെയ്യുന്നതിൽ അവർക്ക് യാതൊരുവിധ പ്രയാസവും ഉണ്ടാകുന്നില്ല. കാരണം ഇതിനകത്ത് പല തവണ ഈ ഗോൾഡ് ഇവിടെ എത്തുമ്പോൾ നമ്മൾ കാണുന്നത് പോലെ എപ്പോഴെങ്കിലും ഒക്കെയാണ് ഇത് പിടിക്കപ്പെടുന്നത്. ഇപ്പൊ ഈ കേസിനകത്ത് തന്നെ നോക്കൂ, ഇതിനകത്ത് എയർപോർട്ടിൽ നിന്ന് അവര് എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം കരിപ്പൂർ പോലീസാണ് മറ്റൊരു ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ പിടിക്കുന്നത്. ഇത് പിടിക്കപ്പെടാതെ പോയിരുന്നു എങ്കിൽ നമുക്ക് ഈ വിഷയം നമ്മുടെ മുമ്പിൽ വരിക പോലുമില്ല. അങ്ങനെ പിടിക്കപ്പെടാത്ത എത്രയോ സ്വർണ്ണങ്ങൾ ഇതിനകത്തുകൂടെ കടന്നു പോകുന്നുണ്ടാകണം. അതാണ് ഈ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഒരു പ്രിവെന്റീവ് മെത്തേഡ്, ഒരു മെഷർമെന്റ് വളരെ ഫെയിലിയർ ആണെന്ന് വേണം മനസ്സിലാക്കാൻ. ഈ എയർപോർട്ടിനകത്ത് എല്ലാവരെയും ഒന്നും നമുക്ക് ഈ പറഞ്ഞതുപോലെ ചെക്ക് ചെയ്യാനുള്ള പ്രായോഗികമായ പ്രയാസമുണ്ട്. കാരണം ഇതിനകത്ത് വരുന്ന മുഴുവൻ ആളുകളെയും ചെക്ക് ചെയ്യാനുള്ള പ്രായോഗികമായ പ്രയാസം കൊണ്ടായിരിക്കണം. പക്ഷേ അതിനകത്ത് ചെക്ക് ചെയ്യപ്പെടാവുന്ന പല പല സംഭവങ്ങളിലും ചിലപ്പോ നിലനിൽക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഈ ചിത്രം പുറത്തുവിട്ടപ്പോൾ രാജ്യദ്രോഹ കുറ്റമാണ്, ഒരു പക്ഷേ രാജ്യത്തിനെതിരെ ഇത്രയധികം ദ്രോഹമായി ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടിയുടെ ചിത്രം പുറത്തുവിട്ടപ്പോൾ സോഷ്യൽ മീഡിയയിൽ വാദപ്രതിവാദങ്ങളായിരുന്നു. മുഖം കാണിക്കുന്നത് ശരിയല്ല, അത് തീവ്ര നിലപാടുകളുള്ള ചില സംഘടനകളായിരുന്നു അങ്ങനെ രംഗത്ത് വന്നിരുന്നത്. എന്തായിരിക്കാം ബൈജു, എങ്ങനെയാണ് ഇതിനെയെല്ലാം നോക്കിക്കാണുന്നത്? അതിനകത്ത് ചില കേസുകളിലല്ലാതെ വിക്ടിമിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ലാത്ത എല്ലാ കേസുകളിലും ഈ പറയുന്ന ഇപ്പൊ ഒരു കേസിലെ ഇര പോലുമല്ല, ഒരു വിക്ടിം ഒന്നുമല്ല, ഇതിനകത്ത് കേസിലെ പ്രതിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ പബ്ലിക് ഡൊമൈനിൽ വരും. അതിനകത്ത് ഈ പറഞ്ഞ ചില ആളുകൾ അതിനെ വൈകാരികമായി കാണും, ഒരു പെൺകുട്ടിയാണ്, പക്ഷെ അതിനകത്ത് അവരൊരു ഒരു ഒഫൻസിലെ പ്രതിയാണ്. അപ്പോ ആ പ്രതിയുടെ
ഐഡന്റിറ്റി വെളിപ്പെടുത്തേണ്ടി വരും പോലീസിന്. കാരണം ഒക്യൂറൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ ഐഡന്റിറ്റി സ്വാഭാവികമായിട്ടും വെളിപ്പെടും. അതിനകത്തൊന്നും നിയമവിരുദ്ധമായ കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് പ്രൊഹിബിറ്റ് ചെയ്ത വിക്ടിമിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ട് പ്രകാരം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അല്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇത് വെളിപ്പെടുത്തുന്നതിൽ തെറ്റൊന്നുമില്ല. അതിനകത്ത് മറ്റു വൈകാരികമായ ഒരു തലത്തിലൂടെ ചിന്തിക്കുന്നതാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. അതിനകത്ത് സ്ത്രീ എന്നോ പുരുഷൻ എന്നോ ഉള്ള ഭേദമൊന്നുമില്ല. ജാതി മത വ്യത്യാസങ്ങളൊന്നും അതിനകത്തില്ല. അതിനകത്ത് ഒരു കേസിലെ പ്രതി എന്ന് പറഞ്ഞാൽ ആ കേസിലെ പ്രതി, അത്രയേ അതിന് അർത്ഥമുള്ളൂ. അതുതന്നെയാണ് ബി ജെ പി നേതാവ് രവി കുടിച്ചിരിക്കുകയാണ്. രവി, ഇതാ നോക്കൂ, 2020 മുതൽ 2022 വരെ 1800-ലധികം കേസുകൾ നമ്മുടെ സംസ്ഥാനത്ത് പിടിക്കപ്പെട്ട് കഴിഞ്ഞു. അതായത് ഒരു കൊച്ചു സംസ്ഥാനം, പക്ഷേ രാജ്യത്തെ മൊത്തം കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3 സ്ഥാനത്ത് നിൽക്കുന്നു സ്വർണ്ണക്കള്ളക്കടത്തിൽ എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കുറച്ചു നേരമായിട്ട് എന്റെ കേൾക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ രണ്ട് ഭാഗമാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങളുടെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും, മറ്റൊന്ന് ഇതിൻ്റെ രാഷ്ട്രീയമായും ഒക്കെയുള്ള മറ്റൊരു വശം. ഈ രണ്ട് ഭാഗം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ പ്രശ്നം, കുറെ കാലങ്ങളായി കേരളത്തിൻ്റെ എയർപോർട്ടുകൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഈ സ്വർണക്കടത്തിന് ഉൾപ്പെടെയുള്ള, സ്വർണം മാത്രമല്ല മറ്റ് പല കള്ളക്കടത്തുകൾക്കും അനുകൂലമായ സാഹചര്യമുള്ള എല്ലാ കേന്ദ്രങ്ങളും വളരെ സമർത്ഥമായി ഒരു മാഫിയ കരുനീക്കിക്കൊണ്ട് കൈകളിലാക്കിയിരിക്കുക. അവർക്ക് യോജിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ അടക്കം ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന പ്രവർത്തനമടക്കം കുറെ കാലങ്ങളായി നടക്കുന്നത്. ഇപ്പോ നേരത്തെ മുംബൈ ആയിരുന്നു നമ്മൾ അധോലോക പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട കേന്ദ്രം. ആ മുംബൈ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിരുന്ന പല അധോലോക പ്രവർത്തനങ്ങളും, അത് ഹവാല ഇടപാടുകൾ, ലാൻഡ് മാഫിയ, ഗോൾഡ് മാഫിയ ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ, കുറെ കൂടി സൗകര്യപ്രദമായ സംസ്ഥാനമാണ് കേരളം എന്നുള്ള നിലക്ക് കേരളത്തിലേക്ക് അതിൻ്റെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ അതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട്. കുറെ കാലങ്ങളായി നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഇപ്പം കരിപ്പൂർ എയർപോർട്ട് മലപ്പുറം ജില്ലയിൽ നിൽക്കുന്നൊരു എയർപോർട്ടാണ്, ഏറ്റവും കൂടുതൽ സ്വർണം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇപ്പോൾ കാസർഗോഡ് സ്വദേശിയായ ഒരു 19-കാരിയായ പെൺകുട്ടിയുടെ അടിവസ്ത്രത്തിനകത്ത് ഒളിപ്പിച്ച് കടത്തിയ 3 പാക്കറ്റിലായിട്ടുള്ള സ്വർണമാണ് ഇന്ന് പിടിച്ചത്. അപ്പൊ നേരത്തെ കരിയർമാരെ കുറിച്ച് പറയുന്നത് പോലെ ഇത് പലപ്പോഴും ഇങ്ങനെയുള്ളത് നമുക്ക് കാണുന്നുണ്ട്. വിമാനത്തിനകത്ത് ഒളിപ്പിച്ച് ഇട്ടു പോകുന്ന, അല്ലെങ്കിൽ അവിടെ നിന്ന് പുറത്തേക്ക് എത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് സ്ഥിരമായി നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ സാധിക്കാതെ വരുമ്പോൾ കണ്ടെത്തുന്ന ചിലതുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ അറിവോടുകൂടി അവിടുത്തെ പല ക്ലീനിംഗ് സ്റ്റാഫ് ഉൾപ്പെടെ വലിയ CASF-ൻ്റെയും അതുപോലെ തന്നെ എയർപോർട്ടിൻ്റെയും ഒക്കെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ഈ നെറ്റ്വർക്കിൽ പങ്കുള്ള പലരുമുണ്ട്. അങ്ങനെ പല ആളുകളെയും കണ്ടെത്തുകയും ഇടപെടലുകളെയും തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ 5-8 കൊല്ലമായിട്ടാണ് ആ പ്രവർത്തനം കാര്യമായിട്ട് നടക്കുന്നത്. മുമ്പ് ഇതൊന്നും നടക്കുന്നില്ല. ഇവർ പോസ്റ്റിംഗ് വാങ്ങുന്നത് ഉൾപ്പെടെ, ഇവർ ജോലി ചെയ്യാനെത്തുന്ന കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും ഈ മാഫിയയുടെ സ്വാധീനമുണ്ട്. ആ മാഫിയകളുടെ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയമായ ഒരു നിലപാടുകളും ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഭരിക്കുന്നവരുടെ നിലപാടുകളും ആ കാലങ്ങളിലൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ വളരെ ശക്തമായ ഇടപെടൽ നടത്തുന്നതുകൊണ്ട് ഇപ്പൊ കാര്യം കുറെ കൂടി ഇന്റലിജൻസ് പ്രവർത്തനവും കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ ഏജൻസികളുടെ പ്രവർത്തനവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മാഫിയ സംവിധാനങ്ങളുടെ കൈകളിലുള്ള ഉദ്യോഗസ്ഥന്മാരെയെല്ലാം പല സ്ഥലത്തു നിന്നും മാറ്റി ഒക്കെ അതിന്റെ സംവിധാനങ്ങളെ പൊളിക്കുന്ന പ്രവർത്തനവും എല്ലാം സമർത്ഥമായി നടക്കുന്നത് കൊണ്ടാണ് ഇത്രയെങ്കിലും ഇപ്പൊ നമുക്ക് പുറത്തേക്ക് വരാൻ വേണ്ടി സാധിക്കും, പുറത്തേക്ക് വരുന്നത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊതുവെ നടക്കുന്ന സ്വർണക്കടത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോ നെടുമ്പാശ്ശേരി ആവട്ടെ, തിരുവനന്തപുരം ആവട്ടെ, അതുപോലെ തന്നെ കോഴിക്കോട് ആകട്ടെ, ഈ 3 എയർപോർട്ടുകളിലും നമുക്ക് നിരീക്ഷിച്ചാൽ നിരന്തരം ഇത് വന്നുകൊണ്ടിരിക്കും. ഇതിൽ ഒരു വശം തോന്നുന്നത് ഈ കടത്തുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾക്ക് വലിയ ശിക്ഷ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ഭാഗം ഇതിൻ്റെ അകത്തുണ്ട്. എനിക്കറിയില്ല അതിനകത്ത് അഡ്വക്കേറ്റ് ബൈജുവിനെ പോലെയുള്ള ആളുകളുണ്ട്, അവരാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കേണ്ടത്. എനിക്ക് നേരത്തെ നടന്ന ചർച്ചയിൽ അത് കേൾക്കാൻ വേണ്ടി സാധിക്കാത്തത് കൊണ്ട്, ആദ്യത്തെ ഭാഗം കേൾക്കാൻ വേണ്ടി സാധിക്കാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് എനിക്കറിയില്ല. കാരണം നിയമപരമായിട്ട് ഈ ഡ്യൂട്ടി അടയ്ക്കാതെ കൊണ്ടുവരുന്ന ഇനമായി ഇതിനെ കാണുകയും
ആ തുകയ്ക്ക് അനുസരിച്ചുള്ള ഡ്യൂട്ടി ഫൈൻ അടക്കമുള്ള തുക കെട്ടിക്കഴിഞ്ഞാൽ ഈ സാധനം കൊടുക്കുകയും ചെയ്യുന്ന രൂപത്തിൽ ഒരു വലിയ ഒരു ഒഫൻസ് അല്ലെങ്കിൽ വളരെ ശക്തമായ ഒരു നിയമത്തിൻ്റെതായ ഒരു ഇടപെടൽ ഇത്തരം കാര്യങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് ഈ കള്ളക്കടത്തുകാർക്ക് അനുകൂലമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് ഒരു വ്യവസ്ഥിതി നിലനിൽക്കുന്നു എന്നതിനെ കുറിച്ച് പലരും ചർച്ച ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. എത്രമാത്രം അത് ശരിയാണ് എന്നത് എനിക്കറിയില്ല. അത് പിന്നെ നമുക്ക് വഴിയെ ചർച്ച ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അത് വളരെ അടിയന്തരമായി അങ്ങ് പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിൽ കള്ളക്കടത്തുകാരെ സഹായിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും വലിയ വിഷയം തന്നെയാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറയുന്നത്. രാജ്യത്തെ തകർക്കുന്നതിനുള്ളൊരു ശ്രമം ആരൊക്കെയോ ചേർന്ന് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്കെതിരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. എന്തായാലും ഈ ചർച്ച താൽക്കാലികമായി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.